നമസ്കാരം, ഞാൻ അബൂ താഹിർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ആഫ്രിക്കൻ ലോബേർഡിൻ്റെ കുറച്ച് സ്റ്റോക്ക് അവൈലബിൾ ആണ് കേട്ടോ. അതിൽ തന്നെ ബ്രീഡിംഗ് പെയറുണ്ട്, ഫിഷർ വെറൈറ്റിയിലുണ്ട്, പീച്ച് വേസിലുണ്ട്, അതുപോലെ ഒപ്പലേനുണ്ട്, അതുപോലെ പൈഡ് വെറൈറ്റിയിൽ നമുക്കിന്ന് സ്റ്റോക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതുപോലെ തന്നെ സാധാരണ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മളെ കസ്റ്റമേഴ്സ് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് പറയാറുള്ള ഒരു ഇഷ്യൂ ആണ്, നമുക്ക് വീഡിയോ അവർക്ക് കറക്റ്റ് ടൈമിൽ കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം. ഇതിപ്പോൾ കുറേ ആളുകളായിട്ട് വിളിക്കുന്നു, വിളിക്കുന്നവരുടെ അടുത്ത് ഞാൻ പറയുന്നുണ്ട്, എങ്കിലും കുറേ ആൾ കുറേ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നതുകൊണ്ട് അപ്പോൾ ഞാനത് കോമൺ ആയിട്ട് ഒരു പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ അത് പറയാമെന്ന് വിചാരിക്കുകയാണ്. അതായത് ചാനൽ, നമ്മളുടെ ചാനലിൽ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും, അതായത് ബേഡ്സ് ഇൻ പാലക്കാട് എന്ന യൂട്യൂബ് ചാനലിലും ബേഡ്സ് ഇൻ പാലക്കാട് എന്ന ഫേസ്ബുക്ക് പേജിലും എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 7 മണിക്കാണ് നമ്മൾ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത്. എല്ലാ സൺഡേയും ഉണ്ടാവും. എഗെയിൻ, എന്തെങ്കിലും കാരണവശാൽ മാറ്റമുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. മാത്രമല്ല ഈ യൂട്യൂബിൻ്റെ നെറ്റ്വർക്കിൽ ചെറിയ ഇഷ്യൂ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഒരേ ടൈമിൽ നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നില്ല. അപ്പം അങ്ങനെയും പ്രോബ്ലംസ് വരാറുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ഈ പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാതെ വെക്കുന്നവർക്കും ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ്റെ പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ല് അമർത്തി വെക്കുക. ഫേസ്ബുക്ക് പേജിലാണെങ്കിലും യൂട്യൂബ് ചാനലിലാണെങ്കിലും അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ഫുള്ളായി കാണാൻ ശ്രമിക്കുക. കാരണം വീഡിയോയിൽ തന്നെ ബേഡ്സിൻ്റെ വിലയും മറ്റനുബന്ധ കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായി കാണാൻ ശ്രമിക്കുക. ഒന്നാമത്തെ കാര്യം, വീഡിയോ കാണുമ്പോഴേ നിങ്ങൾക്ക് ബേഡ്സിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കാരണം വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ ബേഡ്സ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണുക. എന്നതിന് ശേഷം ഞാൻ പറയുന്ന വിലയും ആ ബേഡും നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, കേരളത്തിലെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന സ്റ്റോക്കിൽ ആദ്യത്തേത്, ഇതൊരു ബ്രീഡിംഗ് പെയറാണ്. അതായത് യെല്ലോ ഫിഷർ മെയിലും ഗ്രീൻ ഫിഷർ ഫീമെയിലും അടങ്ങിയ ഒരു ബ്രീഡിംഗ് പെയറാണ്. ഇത് 2 ക്ലച്ച് എടുത്ത ബേഡാണ് കേട്ടോ. 2 തവണ കുഞ്ഞുങ്ങളെ ഇറക്കിയ ബേഡാണ്. ഇതിന് നമുക്ക് DNA അവൈലബിൾ അല്ല. ഈ ഫീമെയിലിനും മെയിലിനും DNA അവൈലബിൾ അല്ല. പക്ഷേ കൺഫേം പെയറാണ്, കാരണം കുഞ്ഞുങ്ങൾ ഇറങ്ങിയ ബേഡാണ്, അഡൽട്ട് ബേഡാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ പെയറിന് നമുക്ക് പ്രൈസ് എന്ന് പറയുന്നത്, അതായത് യെല്ലോ ഫിഷർ മെയിലും ഗ്രീൻ ഫിഷർ ഫീമെയിലും അടങ്ങിയ ഈ ബ്രീഡിംഗ് പെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 5000 രൂപയാണ് കേട്ടോ. ഈ പെയറിൻ്റെ പ്രൈസ് 5000 രൂപയാണ്. അപ്പോൾ പലവരും വിളിക്കാറുണ്ടായിരുന്നു ബ്രീഡിംഗ് പെയർ വേണം എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രീഡിംഗ് പെയറിൽ, അഡൽറ്റ് ബ്രീഡിംഗ് പെയറിൽ നമുക്ക് ഒരു പെയറ് അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് 5000 രൂപയാണ്. യെല്ലോ ഫിഷർ യെല്ലോ ഫിഷർ മെയിലും ഗ്രീൻ ഫിഷർ ഫീമെയിലുമാണ് കേട്ടോ. നല്ല ആക്റ്റീവായിട്ടുള്ള ബേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം. അടുത്ത നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് ഫിഷർ വെറൈറ്റിയിൽ മൊത്തം നമ്മൾക്ക് ഒരു 8 പീസാണ് അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഓരോന്നിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എടുത്ത് പറയാം. ഇതിൽ നമുക്കിന്ന് അവൈലബിൾ ആയിരിക്കുന്നത് 2 യെല്ലോ ഫിഷർ നമുക്ക് അവൈലബിൾ ആണ്. ഇത് ലൂട്ടിനോ ഫിഷർ സ്പ്ലിറ്റ് ആണ്, പക്ഷേ കൂടുതലും ഗ്രീൻ ഷെയ്ഡ് കയറിയത് കൊണ്ട് യെല്ലോ ഫിഷറിൻ്റെ കാറ്റഗറിയിലേക്കാണ് ആയിരിക്കുന്നത്. അപ്പോൾ യെല്ലോ ഫിഷറിൽ നമുക്ക് 2 പീസാണ് അവൈലബിൾ ആയിരിക്കുന്നത്. ആ റൈറ്റ് സൈഡ് കാണുന്ന ബേഡും, സോറി, ലെഫ്റ്റ് സൈഡ് കാണുന്ന, ഇപ്പോൾ ഇങ്ങോട്ട് കമ്പിലേക്ക് പറന്ന് വന്ന ബേഡും ആ മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ബേഡുമാണ് യെല്ലോ ഫിഷർ. അതിൽ തന്നെ ഈ കമ്പിലിരിക്കുന്ന ബേഡ് അഡൽറ്റ് ആണ് കേട്ടോ. ഈ യെല്ലോ ഫിഷർ അഡൽറ്റ് ഫീമെയിലാണ്, കാരണം എഗ് ചെയ്ത ബേഡാണ്, അഡൽറ്റ് ഫീമെയിലാണ്. അതിന് DNA അവൈലബിൾ അല്ല. ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന ബേഡാണ്. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് യെല്ലോ ഫിഷർ അഡൽറ്റ് ഫീമെയിലിന് 2500 രൂപയാണ് കേട്ടോ. ഒരു പീസാണ് അവൈലബിൾ ആയിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം ഞാൻ ബേഡ്സിന് വില പറയുന്നത് ഒരു പീസിനാണ് കേട്ടോ. അല്ലാതെ ഒരു പെയറിനാണെങ്കിൽ പെയറെന്ന് പറയും, ഇത് പീസിൻ്റെ റേറ്റാണ് പറയുന്നത്. അതേപോലെ ആ യെല്ലോ ഫിഷർ സെമി അഡൽറ്റ്, അതായത് ഇപ്പം മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ബേഡ്, അത് ഏകദേശം ഒരു 4 മാസം പ്രായമായ ബേഡാണ് കേട്ടോ യെല്ലോ ഫിഷർ. അതിന് DNA അവൈലബിൾ അല്ല. അപ്പോൾ അതിന് നമുക്ക് ഒരു പീസാണ് അവൈലബിൾ ആയിരിക്കുന്നത്. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 2000 രൂപയാണ് കേട്ടോ. യെല്ലോ ഫിഷർ ഒരു പീസ്, ഏജ് 4 മാസം ആയതിന് 2000 രൂപയാണ്. DNA അവൈലബിൾ അല്ല.
അടുത്ത് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് ഗ്രീൻ ഫിഷർ ആ റൈറ്റ് സൈഡ് കാണുന്ന ബേർഡാണ് ഗ്രീൻ ഫിഷർ. ഗ്രീൻ ഫിഷറിൽ നമുക്ക് ഒരു പീസാണ് അവൈലബിൾ ആയിരിക്കുന്നത്. അതിനും ഡി എൻ എ അവൈലബിൾ അല്ല. അതിൻ്റെ ഏജ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 4 മാസം പ്രായമായ കുഞ്ഞാണ്. ഏകദേശം 4 മന്താണ് അതിൻ്റെ ഏജ് എന്ന് പറയുന്നത്. ഡി എൻ എ അവൈലബിൾ അല്ല. നല്ല കളറേഷനും മാർക്കിംഗും ഉള്ള ബേർഡാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല കളറേഷനുള്ള ബേർഡാണ്. അപ്പോൾ ഗ്രീൻ ഫിഷറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു പീസിന് 1800 രൂപയാണ് കേട്ടോ. ഗ്രീൻ ഫിഷറ് ഒരു പീസ് 1800 രൂപയാണ്. ഒരു പീസാണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. അടുത്ത് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് ഒലീ ഫിഷറാണ് കേട്ടോ. ഈ കാണുന്ന രണ്ട് ബേർഡാണ്, താഴെ ഇരിക്കുന്ന ഒരു ബേർഡും ആ റൈറ്റ് സൈഡ് കാണുന്ന ബേർഡുമാണ് ഒലീ ഫിഷർ. ഒലീ ഫിഷറിൽ നമുക്ക് 2 പീസാണ് അവൈലബിൾ ആയിരിക്കുന്നത്. ഇതും ഏകദേശം ഇതിൻ്റെ ഏജ് എന്ന് പറയുന്നത് ഒരു 4 മാസം പ്രായമായ ബേർഡാണ് കേട്ടോ. 4 to 5 മന്താണ് ഇതിൻ്റെ ഏജ് എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് ഡി എൻ എ അവൈലബിൾ അല്ല. ഒലീ ഫിഷറിൽ 2 പീസാണ് അവൈലബിൾ ആയിരിക്കുന്നത്, അതിന് ഡി എൻ എ അവൈലബിൾ അല്ല. അപ്പോൾ ഒലീ ഫിഷറിന് ഒരു പീസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 2000 രൂപയാണ് കേട്ടോ. ഒരു പീസ് ഒലീ ഫിഷർ 2000 രൂപയാണ്. 2 പീസാണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. അടുത്ത് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് മാവോ പാസ്റ്റൽ ഫിഷറാണ് കേട്ടോ. മാവോ പാസ്റ്റൽ ഫിഷറിൽ 2 പീസ് നമുക്ക് അവൈലബിൾ ആണ്. ആ കമ്പിലിരിക്കുന്ന ബേർഡാണ് കേട്ടോ. അത് ആ കമ്പിലിരിക്കുന്ന 2 ബേർഡാണ് മാവോ പാസ്റ്റൽ ഫിഷർ. അതിൽ ഒരു ബേർഡിന് ഏകദേശം 3 മാസം to 3 to 4 മന്ത് ഏജ് ആയിട്ടുള്ളൂ. അതിന് തൊട്ടപ്പുറത്തിരിക്കുന്ന ബേർഡ് ഓൾമോസ്റ്റ് 4 to 5 മന്ത് ഏജ് ആയ ബേർഡാണ്. അങ്ങനെ മൊത്തം നമുക്ക് 2 പീസാണ് അവൈലബിൾ ആയിരിക്കുന്നത് മാവോ പാസ്റ്റൽ ഫിഷറിൽ. അതിൻ്റെ ഡി എൻ എ അവൈലബിൾ അല്ല. ഈ മാവോ പാസ്റ്റൽ ഫിഷറിനും 2 ബേർഡിനും ഡി എൻ എ അവൈലബിൾ അല്ല. ഏജ് ഈ പറഞ്ഞ പോലെ തന്നെയാണ്, ഇതിന് 3 മന്തേ ആയിട്ടുള്ളൂ. അത് 4 to 5 മന്ത് ഏജ് ആയ ബേർഡാണ്. നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ബേർഡാണ്. നല്ല കളറേഷനുള്ള പാസ്റ്റൽ ഫിഷറാണ്. മാവോ പാസ്റ്റൽ ഫിഷറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു പീസ് 2000 രൂപയാണ് കേട്ടോ. മാവോ പാസ്റ്റൽ ഫിഷർ ഒരു പീസ് 2000 രൂപയാണ്. 2 പീസാണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. അടുത്തത് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് ആ റൈറ്റ് സൈഡ് കാണുന്ന ബേർഡാണ് കോബാൾട്ട് മാസ്ക് പൈഡാണ് കേട്ടോ. ആ കയറി വരുന്ന ആ ഒലീ ഫിഷറിൻ്റെ മുകളിൽ നിൽക്കുന്ന ബേർഡാണ്. മാസ്ക് വെറൈറ്റിയിൽ ഒരു പീസാണ് നമുക്ക് ഈ ലോട്ടിൽ അവൈലബിൾ ആയിരിക്കുന്നത്. കോബാൾട്ട് മാസ്ക് പൈഡാണ്. ഏകദേശം 4 to 5 മന്ത് ഏജ് ആയ ബേർഡാണ്. 4 to 5 മാസമാണ് അവരുടെ ഏജ് എന്ന് പറയുന്നത്. നല്ല പൈഡ് മാർക്കിംഗ് ഒക്കെ ഉള്ള ബേർഡാണ്. ഡി എൻ എ അവൈലബിൾ അല്ല. ഈ ബേർഡിന് ഡി എൻ എ അവൈലബിൾ അല്ല. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കോബാൾട്ട് മാസ്ക് പൈഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 2500 രൂപയാണ് കേട്ടോ. കോബാൾട്ട് മാസ്ക് പൈഡ് 2500 രൂപയാണ്. ഒരു പീസാണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. അടുത്തത് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് പീച്ച് വെയ്സിൽ ഒപ്ലൈൻസിൽ 7 പീസാണ്. റെഡ് ഒപ്ലൈനിൽ 7 പീസാണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. അതിൽ തന്നെ ഓരോന്നിൻ്റെയും സ്പ്ലിറ്റ് അപ്പ് ചെയ്തിട്ടുള്ള റൈറ്റും കാര്യങ്ങളും നോക്കാം. ഇപ്പം ആ ലെഫ്റ്റ് സൈഡ് കാണുന്ന ബേർഡാണ് റെഡ് ഹുഡ് ഒപ്ലൈൻ. അതായത് റെഡ് ഹുഡ് ഒപ്ലൈനിൽ ലൂട്ടിനോ റെഡ് ഹുഡ് ഒപ്ലൈനിൽ 2 പീസാണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. ഈ റൈറ്റ് സൈഡ് കാണുന്ന ബേർഡും ആ ഓറഞ്ച് ഹുഡിൻ്റെ താഴെ ഇരിക്കുന്ന ബേർഡുമാണ്. അതിൽ നമുക്ക് 2 പീസാണ് അവൈലബിൾ ആയിരിക്കുന്നത്. റെഡ് ഹുഡ് ഒപ്ലൈനിന് ഏജ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 3 to 4 മന്ത് ഏജ് ആയ ബേർഡാണ് കേട്ടോ. 3 to 4 മാസമാണ് ഇവരുടെ പ്രായം. ഡി എൻ എ അവൈലബിൾ അല്ല. ഈ 2 ബേർഡിനും ഡി എൻ എ അവൈലബിൾ അല്ല. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ലൂട്ടിനോ റെഡ് ഹുഡ് ഒപ്ലൈനിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു പീസിന് 2500 രൂപയാണ് കേട്ടോ. ഒരു പീസ് 2500 രൂപയാണ്. 2 പീസാണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. അടുത്തത് ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന ബേർഡാണ് ഓറഞ്ച് ഹുഡ് ഒപ്ലൈനാണ്. ഇടതുവശത്ത് നിൽക്കുന്ന ബേർഡാണ് ഓറഞ്ച് ഹുഡ്. അപ്പോൾ ഈ ഓറഞ്ച് ഹുഡ് ഒപ്ലൈനിൽ നമുക്ക് ഒരു പീസാണ് അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഒപ്ലൈൻ എന്ന് പറയുമ്പോൾ ഇതിൽ തല, ഇവർക്ക് അഡൽറ്റ് സ്റ്റേജിലെത്തുമ്പോൾ ഇവരുടെ ഹുഡ് നല്ല കളറേഷൻ, നല്ല ഹുഡ് റെഡ് ഹുഡ് ഒപ്ലൈൻ ആണെങ്കിൽ റെഡ് കളറേഷൻ നന്നായിരിക്കും. ഓറഞ്ച് ഹുഡ് ഒപ്ലൈൻ ആണെങ്കിൽ ഓറഞ്ച് കളറേഷൻ നന്നായിട്ട് കയറി വരുന്നതാണ്.
അതുപോലെ ഇവരുടെ വാലിൻ്റെ ഭാഗത്തും റെഡ് ഹുഡ് ആണെങ്കിൽ റെഡിൻ്റെ റെഡ് കളറായിരിക്കും, ഓറഞ്ച് ഹുഡ് ആണെങ്കിൽ ഓറഞ്ച് കളറായിരിക്കും. അതാണ് ഒപ്ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓറഞ്ച് ഹുഡ് ഒപ്ലൈനിൽ ഒരു പീസാണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന് ഡി എൻ എ അവൈലബിൾ അല്ല. ഇതിൻ്റെ ഏജ് എന്ന് പറയുന്നത് 3 to 4 months ഏജ് ആയ ബേർഡാണ്. അപ്പോൾ ഓറഞ്ച് ഹുഡ് ഒപ്ലൈനിന് ഒരു പീസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 3000 rupees കേട്ടോ. ഓറഞ്ച് ഹുഡ് ഒപ്ലൈൻ ഒരു പീസിന് 3000 rupees ഒരു പീസാണ് അവൈലബിൾ ആയിരിക്കുന്നത്. അടുത്തത് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് ഗ്രീൻ ഓറഞ്ച് ഹുഡ് ഒപ്ലൈനാണ്. അതായത് ഈ ലൂട്ടിനോ റെഡ് ഹുഡ് ഒപ്ലൈൻ്റെ തൊട്ടിരിക്കുന്ന റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ബേർഡും ആ ലാസ്റ്റ് ഇരിക്കുന്ന ബേർഡുമാണ് ഓറഞ്ച് ഗ്രീൻ ഓറഞ്ച് ഹുഡ് ഒപ്ലൈൻ. ഗ്രീൻ ഓറഞ്ച് ഹുഡ് ഒപ്ലൈനിൽ നമുക്കിന്ന് 2 pieces അവൈലബിൾ ആയിരിക്കുന്നത്. അതായത് ഗ്രീൻ ഓറഞ്ച് ഹുഡ് ഒപ്ലൈനിൽ 2 pieces നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിനും ഡി എൻ എ അവൈലബിൾ അല്ല. ഇവരുടെ ഏജ് എന്ന് പറയുന്നത് ഏകദേശം 3 to 4 months ഏജ് ആയ ബേർഡാണ് കേട്ടോ. 3 to 4 months ഇവരുടെ ഏജ്. ഇപ്പോൾ ഇതൊക്കെ ഒരു അഡൽറ്റിലെത്തുമ്പോൾ നല്ല കളറേഷൻ കയറി വരുന്ന ബേർഡാണ് കേട്ടോ. നല്ല കളറേഷനുള്ള ബേർഡിൻ്റെ കുഞ്ഞുങ്ങളാണ്, നല്ല മാർക്കിങ്ങുള്ള ബേർഡിൻ്റെ കുഞ്ഞുങ്ങളാണ്, നല്ല കളറേഷൻ കയറി വരുന്ന ബേർഡാണ്. അപ്പോൾ ഓറഞ്ച് ഹുഡ് ഒപ്ലൈനിന് ഒരു പീസിന് 2500 rupees കേട്ടോ. ഓറഞ്ച് ഹുഡ് ഒപ്ലൈൻ ഒരു പീസിന് 2500 rupees. ഗ്രീൻ ഓറഞ്ച് ഹുഡ് ഒപ്ലൈൻ 2 pieces നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. ഡി എൻ എ അവൈലബിൾ അല്ല. അടുത്ത് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് റെഡ് ഹുഡ് ഒപ്ലൈനിൽ ഒരു പീസാണ്. ഈ താഴെ നിൽക്കുന്ന കമ്പിൽ നിൽക്കുന്ന ബേർഡാണ് റെഡ് ഹുഡ് ഒപ്ലൈൻ. ഗ്രീൻ റെഡ് ഹുഡ് ഒപ്ലൈനാണ്. അതിൽ ഒരു പീസാണ് അവൈലബിൾ ആയിരിക്കുന്നത്. അതിൻ്റെയും ഏജ് എന്ന് പറയുന്നത് ഒരു 3 to 4 months ഏജ് ആയ ബേർഡാണ്. ഇതിന് ഡി എൻ എ അവൈലബിൾ അല്ല. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നതും 2500 rupees കേട്ടോ. അടുത്തത് റെഡ് ഹുഡ് ഗ്രീൻ റെഡ് ഹുഡ് ഒപ്ലൈനിന് ലെഫ്റ്റ് സൈഡ് ഇരിക്കുന്ന ബേർഡാണ് അക്വാ ഒപ്ലൈനാണ്. അക്വാ പീച്ച് ഒപ്ലൈനാണ്, അക്വാ ബ്ലൂ ഒപ്ലൈൻ എന്ന് പറയും. അതിലും ഏജ് എന്ന് പറയുന്നത് ഏകദേശം 3 to 4 months പ്രായമായ ബേർഡാണ്. ഡി എൻ എ അവൈലബിൾ അല്ല. അക്വാ ബ്ലൂ ഒപ്ലൈനും ഒരു പീസ്, നല്ല കളറേഷൻ, നല്ല റയർ മ്യൂട്ടേഷനാണ് കേട്ടോ, നല്ല കളറേഷനുള്ള ബേർഡാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 3000 rupees കേട്ടോ. അക്വാ ബ്ലൂ ഒപ്ലൈൻ ഒരു പീസാണ് അവൈലബിൾ ആയിരിക്കുന്നത്. 3000 rupees ഇതിൻ്റെ പ്രൈസ്. അടുത്തത് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് പീച്ച് വൈസിൽ തന്നെ പൈഡ് വെറൈറ്റിയിൽ 4 pieces നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. പീച്ചിൽ തന്നെ പൈഡ് വെറൈറ്റിയിൽ 4 pieces. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന ബേർഡാണ് ഗ്രീൻ പൈഡ്. ഗ്രീൻ പൈഡിൽ നമുക്ക് 2 pieces അവൈലബിൾ ആയിരിക്കുന്നത്. നിങ്ങൾക്ക് ബേർഡ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പൈഡ് മാർക്കിങ്ങുള്ള, ഹെവി പൈഡ് മാർക്കിങ്ങുള്ള ബേർഡാണ്. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഗ്രീൻ പൈഡും ഈ കമ്പിലിരിക്കുന്നതും ഗ്രീൻ പൈഡാണ്. നല്ല മാർക്കിങ്ങുള്ള ബേർഡാണ്. ഇപ്പോൾ അവർക്ക് ഏകദേശം ഏജ് എന്ന് പറയുന്നത് ഒരു 3 months പ്രായമായിട്ടുള്ളൂ. ഒരു അഡൽട്ടിലേക്ക് എത്തുമ്പോൾ നല്ല മാർക്കിംഗ് വരുന്ന ബേർഡാണ്. ഇതിന് ഡി എൻ എ അവൈലബിൾ അല്ല. ഇവരുടെ ഏജ് നേരത്തെ പറഞ്ഞ പോലെ 3 to 4 months പ്രായമായ ബേർഡാണ്. അപ്പോൾ ഗ്രീൻ പൈഡിന് ഒരു പീസിന് 2000 rupees കേട്ടോ. അതായത് ഗ്രീൻ പൈഡ് ഒരു പീസ് 2000 rupees. 2 pieces നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. ഡി എൻ എ അവൈലബിൾ അല്ല. അടുത്തത് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് മാവോ പൈഡാണ്. ഇപ്പോൾ ഈ താഴെ ഗ്രീൻ പൈഡിൻ്റെ താഴെ നിൽക്കുന്ന ബേർഡും ആ റൈറ്റ് സൈഡ് നിൽക്കുന്ന ബേർഡുമാണ് മാവോ പൈഡ്. ഇതും നല്ല മാർക്കിങ്ങുള്ള പൈഡാണ് കേട്ടോ. ഹെവി പൈഡ് മാർക്കിങ്ങുള്ള ബേർഡാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ഹെവി പൈഡ് മാർക്കിങ്ങുള്ള ബേർഡാണ്. ഇവരുടെ ഏജ് എന്ന് പറയുന്നത് 3 to 4 months പ്രായമായ ബേർഡാണ്. കുഞ്ഞുങ്ങളാണ്. 3 to 4 months ഏജ് ആയിരിക്കുന്നത്. ഇതിന് നമുക്ക് ഡി എൻ എ അവൈലബിൾ അല്ല. ഈ കുഞ്ഞുങ്ങൾക്കും ഡി എൻ എ അവൈലബിൾ അല്ല ഈ മാവോ പൈഡിന്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് മാവോ പൈഡ് ഒരു പീസിന് 2500 rupees കേട്ടോ. മാവോ പൈഡ് ഒരു പീസ് 2500 rupees. 2 pieces നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ബേർഡുകളാണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും നല്ല ക്വാളിറ്റിയുള്ള ബേർഡാണ്. അപ്പം ഇതിലേതെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കേരളത്തിൽ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ. അടുത്തത് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് ഇതൊരു ലോട്ട് സെയിലാണ് കേട്ടോ. അപ്പം നമ്മൾ എല്ലാ വീഡിയോയിലും ഉൾക്കൊള്ളിക്കാവുന്നതുപോലെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ഉൾക്കൊള്ളിക്കുന്ന ഒരു ലോട്ട് സെയിലാണ്.
ഇത് നമ്മൾ ലോട്ടായിട്ട് കൊടുക്കുകയുള്ളൂ. ഇത് സ്പ്ലിറ്റ് അപ്പ് ചെയ്തിട്ട് ഒരു പീസായിട്ട് നമ്മൾ സെയിൽ ചെയ്യില്ല. അപ്പോൾ ഇന്നത്തെ ലോട്ടിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് മൊത്തം 7 പീസ് അടങ്ങിയ ഒരു പീച്ച് വൈസിൻ്റെ ലോട്ടാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്കിന്ന് അവൈലബിൾ ആയിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് ഗ്രീൻ പീച്ചിൽ 2 പീസുണ്ട്, അതുപോലെ ബ്ലൂ പീച്ച് വൈസിൽ 3 പീസാണ് അവൈലബിൾ ആയിരിക്കുന്നത്, അതുപോലെ അക്വ ബ്ലൂവിൽ 1 പീസുണ്ട്, അതുപോലെ മാവോ പീച്ചിൽ 1 പീസ്. അങ്ങനെ മൊത്തം 7 ബേർഡ് അടങ്ങിയ ഒരു ലോട്ടാണ്. അപ്പോൾ ഇതിൽ തന്നെ ഒരു ആ കാണുന്നതിൽ ഒരു ബ്ലൂ പീച്ചും മാവോ പീച്ചും ഓൾമോസ്റ്റ് അഡൽട്ട് ആയ ബേർഡാണ് കേട്ടോ. മാവോ പീച്ചിൽ 1 പീസും ബ്ലൂ പീച്ചും ഏകദേശം ഒരു 8 മാസം 9 മാസം പ്രായമായ ബേർഡാണ്, അഡൽട്ട് ആയ ബേർഡാണ്. ബാക്കി എല്ലാ ബേർഡുകളും ഏകദേശം 3-4 മന്ത് ഏജ് ആയ കുഞ്ഞുങ്ങളാണ്, 3-4 മാസം പ്രായമായ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇതിനൊന്നിനും, അതായത് ഈ ലോട്ടിലുള്ള ബേർഡുകൾക്കൊന്നിനും DNA അവൈലബിൾ അല്ല. ഇതിൽ 7 ബേർഡിനും DNA അവൈലബിൾ അല്ല. ഇതെല്ലാം ഈ ബ്ലൂ സീരീസൊക്കെ നമുക്ക് 1 പീസ് 1800-2000 രൂപ ബേസിലാണ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. ബക്കോ ബ്ലോക്ക് ആണെങ്കിൽ 2200 ഒക്കെയാണ്. അപ്പം പീസ് ബേസ്ഡ് നോക്കുന്ന സമയത്ത് റേറ്റ് കൂടുതലാണ്. എപ്പോഴും ലോട്ട് സെയിൽ നമ്മൾ എപ്പോഴും റേറ്റ് വർക്കൗട്ട് ചെയ്തിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് ഈ അവൈലബിൾ ആയിരിക്കുന്ന 7 ബേർഡും കൂടെ മൊത്തം 10,400 രൂപയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ്. ഈ 7 ബേർഡിനും കൂടെ 10,400 രൂപയാണ്. ഇതിൽ തന്നെ ഈ പറയുന്ന ബ്ലൂ സീരിയസ് ആണ്, ഗ്രീൻ പീച്ച് പറയാൻ 2 പീസേ ഉള്ളൂ, ബാക്കി ബ്ലൂ സീരിയസും മാവോ സീരിയസൊക്കെയാണ്. അപ്പോൾ മൊത്തം 7 ബേർഡും കൂടെ 10,400 രൂപയാണ്, DNA അവൈലബിൾ അല്ല. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ഫുള്ളായി കാണാൻ ശ്രമിക്കുക. വീഡിയോ കാണുമ്പോഴേ നിങ്ങൾക്ക് ബേർഡ്സിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ പറയുന്ന വിലയും ബേർഡ്സും നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ, നമുക്ക് കേരളത്തിൽ എല്ലാ ഭാഗത്തേക്കും ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ് കേട്ടോ.